എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നൊരു ടിയാര അഥവാ ഒരു ഫ്ലവർ ക്രൗണിൻ്റെ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അഥവാ എത്ര എളുപ്പത്തിൽ എത്ര വില കുറഞ്ഞ രീതിയിൽ നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണിത്. അപ്പോൾ ഒരു ഫോട്ടോഷൂട്ടിന് വീട്ടിലുണ്ടാക്കുന്നത് നമ്മൾ ഉണ്ടാക്കിക്കഴിഞ്ഞ് ശരിയാവുമോ എന്നുള്ള ചിന്ത മാറ്റുന്ന തരത്തിലായിരുന്നു ഞാനിത് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം. എനിക്കും ആദ്യമൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, കുളമായാൽ വെളിയിൽ നിന്ന് വാങ്ങിക്കാമെന്ന് ഓർത്തതാ. പക്ഷേ ഞാനത് ചെയ്ത് കഴിഞ്ഞപ്പോൾ വളരെ എനിക്ക് തന്നെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇപ്പോഴും അതെൻ്റെ കയ്യിലുണ്ട് കേട്ടോ, 4-5 മാസമായി ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ആദ്യം വേണ്ടത് ഇതുപോലെ ഒരു കമ്പിയാണ്. ഈ കമ്പി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നൂൽക്കമ്പിയാണ് കയ്യിലുള്ളതെങ്കിൽ അങ്ങനത്തെ നൂൽക്കമ്പി ഒരു 3-4 മടക്കായിട്ടെടുത്ത് നല്ല കട്ടിക്ക് ഇതുപോലെ റൗണ്ടിലെടുക്കുക. അതിനുശേഷം ഇതുപോലെ ഒരു കളർ പേപ്പർ എടുക്കുക. കളർ പേപ്പറിൽ നമ്മൾ ചെറിയ പൂവല്ലേ നമുക്ക് വേണ്ടത്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏകദേശം 2 സെൻറ്റിമീറ്റർ അളവ്, അതായത് 2 സെൻറ്റിമീറ്റർ നീളവും 2 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ചെറിയ പേപ്പർ പീസസ് നമുക്ക് വേണം. അപ്പോൾ അത് മുറിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കളർ പേപ്പർ എടുത്തു, എന്നിട്ട് 2 സെൻറ്റിമീറ്റർ വെച്ച് മേളിൽ നിന്ന് താഴോട്ട് അടയാളപ്പെടുത്തി, അത് കഴിഞ്ഞിട്ട് സൈഡിൽ നിന്നും നമ്മൾ 2 സെൻറ്റിമീറ്റർ വെച്ച്, അതായത് ഒരു സ്കെയിലും എടുത്ത് പെൻസിൽ കൊണ്ട് 2 സെൻറ്റിമീറ്റർ വെച്ച് ഒരു സ്ട്രെയിറ്റ് ലൈന് ഹൊറിസോണ്ടലായിട്ട് വരയ്ക്കുക. അതിനുശേഷം 2 സെൻറ്റിമീറ്റർ ഇട്ട് വെർട്ടിക്കലായിട്ട് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ചെറിയ പീസസ് കണ്ടോ, ഇപ്പോൾ ഈ വരയ്ക്കുന്ന പോലെ വരയ്ക്കുക, ഹൊറിസോണ്ടലായിട്ട് വരയ്ക്കുക. അതിനുശേഷം വെർട്ടിക്കലായിട്ട് 2 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് മാർക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് 2 സെൻറ്റിമീറ്റർ കിട്ടും. ഇനി ഇങ്ങനെ ഇതിപ്പം ഞാൻ ഒരു രീതി കാണിച്ചാണ്, പക്ഷേ ഇത് ഇച്ചിരി മെനക്കേടാണ്. ഓരോ ചെറിയ വര വരച്ചിട്ട് അതിൽ നിന്ന് ചെറിയ 2 സെൻറ്റിമീറ്റർ ആയിട്ട് മാറ്റുന്നത് മെനക്കേടായതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ മൊത്തത്തിൽ, അതായത് ഹൊറിസോണ്ടലായിട്ട് മൊത്തം വരയും വരച്ചതിന് ശേഷം വെർട്ടിക്കലായിട്ട് വരയ്ക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും എളുപ്പം. അപ്പം ഞാനിത് മൊത്തം വരച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം ഇത്രയും പേപ്പർ മതിയായിരിക്കും എനിക്ക്, അഥവാ വേണം എന്നുണ്ടെങ്കിൽ പാതി ബാക്കി എടുക്കാം. ജസ്റ്റ് ഒരു കളർ പേപ്പർ തന്നെ ധാരാളമാണ്. ഇനി ഇത് ഞാനിത് മുറിച്ചെടുത്തു. അപ്പോൾ ഇതുപോലെ ചെറിയ സ്ക്വയർ പീസസ് കിട്ടി 2 സെൻറ്റിമീറ്ററിൻ്റെ വെച്ചിട്ട്. ഇനി ഈ സ്ക്വയർ പീസസിനെ നമ്മൾ എന്താക്കിയെടുക്കുക, ഓരോ പെറ്റൽസ് ആയിട്ട് മാറ്റുന്നത്. അപ്പോൾ ആ ഒരു സ്ക്വയർ പീസ് എടുത്തു, അതിനെ ഞാൻ ദാ ഇങ്ങനെ മടക്കി. അതിനുശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്നാണ്. അതായത് നമ്മുടെ ഓപ്പൺ ചെയ്ത് വരുന്ന ഭാഗം മേളിലോട്ട് നിൽക്കണം, മനസ്സിലായോ? ഓപ്പൺ ചെയ്യുന്ന ഭാഗം മേളിലോട്ട് നിന്നിട്ട് ദാ ഇതേപോലെ എതള് വരയ്ക്കുക. അപ്പം 6 പെറ്റൽസ് ഉള്ളതാണ് ഞാൻ വരയ്ക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് 3 പെറ്റൽ ഒരു സൈഡിൽ വരുന്ന രീതിയിൽ ഞാനിങ്ങനെ വരച്ചു. അപ്പോൾ ഈ വരയ്ക്കുന്ന രീതി ശ്രദ്ധിക്കുക, അതേപോലെ റൗണ്ട് ആക്കാൻ മാക്സിമം നോക്കുക. കാരണം എങ്കിൽ മാത്രമേ നമ്മുടെ പൂവ് നല്ല ഭംഗിയുള്ളതായിട്ട് കിട്ടത്തുള്ളൂ. അപ്പം ഞാനിങ്ങനെ എല്ലാം വരച്ചെടുത്തിട്ടുണ്ട്. അതേപോലെ കുഞ്ഞു കുഞ്ഞു നൂൽക്കമ്പികൾ മുറിച്ച് വെച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇനി ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം, കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതെല്ലാം വരച്ചതിന് ശേഷം അടുത്തൊരു മെയിൻ ടാസ്ക്കാണ് കട്ട് ചെയ്യൽ. അപ്പോൾ ഇത് വരയ്ക്കാനും പിന്നെ അതുപോലെ തന്നെ കളർ പേപ്പർ 2 സെൻറ്റിമീറ്റർ ആയിട്ട് മുറിക്കാനും വലിയ താമസം എടുക്കത്തില്ല, പക്ഷേ ഇത് കട്ട് ചെയ്തെടുക്കാൻ ഇച്ചിരി സമയമെടുക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പം ഞാനിത് കട്ട് ചെയ്യാനായിട്ട് പോവാണ്. ഇപ്പം ഈ കാണുന്ന പോലെ നല്ല രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക, അതായത് എഡ്ജൊന്നും പോകാത്ത രീതിയിൽ നല്ല റൗണ്ടിൽ കത്രിക തിരിച്ചും മറിച്ചും ഒക്കെ എടുത്ത് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട്. കണ്ടോ, ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം എഡ്ജസ് എല്ലാം കൃത്യമായിട്ട് വരണം. നിങ്ങൾ ആദ്യം എടുക്കുമ്പോൾ ചിലപ്പം കറക്റ്റായിട്ട് വരണമെന്നില്ല, പിന്നീട് അതായത് കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ വരണമെന്നൊന്നുമില്ല, പിന്നീട് എടുക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ കൃത്യമായിട്ട് വരിക. അപ്പോൾ 1-2 കളർ പേപ്പർ പോയാലും കുഴപ്പമില്ലല്ലോ, ചെറുതായിട്ടല്ലേ മുറിച്ചത്. അതിനുശേഷം ഇതുപോലെ ചെറിയ നൂൽക്കമ്പി നമ്മൾ മുറിച്ച് വെച്ചിട്ടില്ലായിരുന്നോ, അതുകൂടെ എടുത്തു. അപ്പം ഇത് രണ്ടും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഇനിയിപ്പോൾ നമ്മുടെ പൂവ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഈ നൂൽക്കമ്പി ചെറുതായിട്ടൊന്ന് മടക്കിയെടുക്കുക. അപ്പോൾ ഇതാ ഇതുപോലെ അറ്റം ഒരു കണ്ടോ, ഒരു ചെറിയ ഒരു കൊളുത്ത് പോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ പൂവ് എടുക്കുക. പൂവിൻ്റെതാ ഈ മടക്ക് വരുന്ന ഭാഗം ഉണ്ടല്ലോ, നമ്മൾ രണ്ടായിട്ട് മടക്കിയ ഭാഗം, ആ ഭാഗത്തിൻ്റെ ഏകദേശം 3/4 ഭാഗത്തോളം കട്ട് ചെയ്യുക കത്രിക ഉപയോഗിച്ചിട്ട്. കൃത്യം 3/4 ഭാഗത്തോളം കട്ട് ചെയ്യണം, കാരണം ഇത് നമ്മൾ ഫുള്ള് ചുറ്റിച്ചെടുക്കാൻ പോവാണ്. അപ്പം മാക്സിമം കട്ട് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ ഒരു സൈഡിലായിട്ട് പശ തേക്കുക. പശ തേക്കുമ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് സൂപ്പർ ഗ്ലൂ അല്ല, സാധാ പശയോ പേപ്പർ പശയോ അല്ലെങ്കിൽ ഫെവിക്കോളോ ഉപയോഗിക്കാം. അതിനുശേഷം ദാ ഈ ചെയ്യുന്ന പോലെ ചുറ്റിച്ചെടുക്കുക.
കണ്ടോ, ഒരു സൈഡിൽ നല്ലപോലെ മടക്കി 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 ചുറ്റിച്ചൊരു മൊട്ടുപോലെ എന്ത് ചെയ്യുക, നമ്മൾ ചുറ്റിച്ച് വരണം. അതാണ് ഞാൻ പറഞ്ഞത്, ഏകദേശം മുക്കാൽ ഭാഗത്തോളം നിങ്ങൾക്ക് അത് മുറിച്ച് ഇങ്ങനെ ചുറ്റുമ്പോൾ നിങ്ങൾക്ക് പിടി കിട്ടും. എന്തിനാണ് കട്ട് ചെയ്യാൻ പറഞ്ഞതെന്നുള്ളത്, അപ്പോൾ ഇതാ ഇതുപോലെ ചുറ്റിക്കണം. നല്ലപോലെ ആ പേപ്പർ എന്ത് ചെയ്യുക, ആ നൂൽക്കമ്പിയെ ചുറ്റിച്ചെടുക്കുക. ചുറ്റിച്ചെടുക്കുമ്പോഴാണ് കറക്റ്റ് അതൊരു മുട്ടുപോലെ തോന്നത്തുള്ളൂ. അപ്പം ഞാനത് അതുപോലെ ചുറ്റിച്ചെടുക്കുകയാണ്. അതേപോലെ പശ വേണ്ട ഭാഗത്തെല്ലാം പശ ചേർത്ത് കൊടുക്കാനൊന്നും മറക്കരുത്. അങ്ങനെ എടുത്തെടുത്ത് വേണം. ഇതന്നെ കണ്ടോ മൊട്ടായി വരുന്നത് കണ്ടോ, ചെറിയൊരു മുട്ടുപോലെ. അപ്പം നമ്മൾ എത്ര അമക്കിയാലും പിന്നെ അത് ശരിയായിക്കോളും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഞാൻ ആദ്യത്തെ മുട്ട് ശരിയാക്കി എടുക്കുകയാണ്. അതിനുശേഷം ഈ ചേർക്കാൻ പോകുന്ന ലാസ്റ്റ് ഭാഗമുണ്ടല്ലോ, ദണ്ട് ആ ഭാഗത്തോട്ട് കുറച്ച് പശയും കൂടെ ചേർത്ത് ഞാനതങ്ങ് ഒട്ടിച്ചു. ഇനി അടുത്ത് നമ്മൾ രണ്ടാമത്തെ അതിലെടുക്കാം. അപ്പം ഇത് പശ ചേർത്ത് ഒട്ടിക്കുക എന്ന് പറയുന്നത് നമുക്ക് സാധാ പശയാന്ന്, അതായത് പേപ്പർ പശയാന്നേലും ഒട്ടും കേട്ടോ. അതിനുശേഷം അടുത്ത അതിൽ വെക്കുക. അതിൻ്റെ എഡ്ജസ് എല്ലാം ഉണ്ടല്ലോ, മടക്ക് വരുന്ന ഓരോ ഇതളിൻ്റെ മടക്ക് വരുന്ന ഭാഗം എല്ലാം ഇതേപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ചു കൊടുക്കണം. മുറിച്ചു കൊടുത്തതിന് ശേഷം അതെടുത്ത് രണ്ടാമത്തെ ഇതുമായിട്ട് ചേർത്ത് വെക്കുക. എന്നിട്ട് അത് ചേരുന്ന ഭാഗം, അതായത് ഇതെല്ലാം നമ്മൾ നൂൽക്കമ്പി കൂടാണ് ചേർക്കുന്നത്, ആ ചേർന്ന് വരുന്ന ഭാഗം ആ മുട്ടിനോട് ചേർത്ത് ഇതുപോലെ അമക്കി ചേർത്ത് വെക്കുക. അപ്പം കണ്ടോ ഏകദേശം ചെറിയ രണ്ട് പെറ്റൽസ് ഇപ്പം നമ്മൾ വെച്ചു. ഒന്നാമത്തേത് മുട്ട്, രണ്ടാമത് അതുമായിട്ട് ഇച്ചിരി കൂടെ ചേർന്ന് വരുന്ന ഒരു ഇതള്, അപ്പം ഇതാ ഇങ്ങനെ വന്നു. ഇനി അടുത്തത് വീണ്ടും ഒരെണ്ണം കൂടെ എടുക്കുക, അതും ഇതുപോലെ. അത് പക്ഷേ അപ്പോൾ എത്രയും ചേർക്കണ്ട, ഇച്ചിരി കൂടെ ഒന്ന് വിടർന്ന് നിൽക്കുന്ന രീതിയിൽ വേണം ചേർക്കാൻ. അതിനനുസരിച്ച് വേണം നിങ്ങൾ പശ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിവിടെ ഇങ്ങനെ പശ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അതുമായിട്ട് ചെറുതായിട്ട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ. അതിൻ്റെയും സൈഡൊക്കെ വേണം എന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇനി അടുത്തത് നാലാമത്തെ ഇതളൂടെ വയ്ക്കുമ്പോൾ നമ്മുടെ പൂവ് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഒരു പൂവിനെന്ന് പറഞ്ഞാൽ നാല് പേപ്പർ നമുക്ക് വേണ്ടിവരും, നാല് ഇതളായിട്ട് കട്ട് ചെയ്തത് വേണ്ടിവരും. അപ്പോൾ ഇത് നാലാമത്തേതാണ്, കണ്ടോ അത് ഇച്ചിരി കൂടെ വലുപ്പത്തിൽ വെച്ച് കഴിയുമ്പോൾ നമ്മുടെ ഏകദേശം ഒരു പെറ്റൽ റെഡിയാവും. ഒരു പെറ്റലല്ല സോറി, ഒരു പൂവ് റെഡിയാകും. അപ്പോൾ വളരെ ചെറുതുമാണ് എന്ന നല്ല രസമായിട്ടുള്ള, അതാ ഇതുപോലത്തെ നല്ല അടിപൊളി ഒരു പൂവാണ് നമ്മളിപ്പോൾ റെഡിയാക്കിയിരിക്കുന്നത്. കണ്ടോ നല്ല ഭംഗിയായിട്ടാണ് നമ്മളത് ശരിയാക്കിയേക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ റോസ് മാത്രമല്ല, ഞാൻ റെഡ് എടുക്കുന്നുണ്ട്, സ്കൈ ബ്ലൂ എടുക്കുന്നുണ്ട്, അങ്ങനെ പല പല പേപ്പർ വെച്ചിട്ട് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടാണ് ഞാൻ ആ ഒരു ക്രൗൺ ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഹാൽദിക്കൊക്കെ ആണെങ്കിൽ മഞ്ഞ മാത്രം എടുത്താലും മതി. ഇതിപ്പോൾ ഞാൻ റെഡ് എടുത്തിട്ടുണ്ട്, ബ്ലൂ എടുത്തിട്ടുണ്ട്, റോസ് എടുത്തിട്ടുണ്ട്, അങ്ങനെ പല കളറുകൂടെ മിക്സ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് അത് മാത്രം എടുത്തിട്ട് ചെയ്താലും മതി. അതിനുശേഷം നമ്മൾ ഈ കമ്പി എടുക്കുക. കമ്പിയിലോട്ട് ഞാനിപ്പോൾ ത്രെഡ് ചുറ്റാൻ പോവാണ്. ഈ ത്രെഡൊക്കെ വാങ്ങിക്കണമല്ലോ എന്ന് വിചാരിക്കുവാണെങ്കിൽ അതൊന്നും വേണ്ട. നിങ്ങളുടെ കയ്യിൽ ബാക്കിയുള്ള കളർ പേപ്പർ ഉണ്ടെങ്കിൽ ഒന്നുകിൽ അത് ചുറ്റുക, അല്ലെങ്കിൽ സാധാ തുണിയോ അങ്ങനെ എന്തെങ്കിലും കിട്ടത്തില്ലേ, അത് ചുറ്റിയാലും മതി. ജസ്റ്റ് ആ കമ്പിയുടെ അഭംഗി ഒന്ന് മാറ്റാൻ എന്താണോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യുക. അതിനിങ്ങനെ ത്രെഡ് ചുറ്റണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാനിപ്പോൾ ത്രെഡ് ചുറ്റിയെന്നേ ഉള്ളൂ. അഥവാ ത്രെഡ് ചുറ്റുവാണെങ്കിൽ പോലും ത്രെഡിന് വലിയ വിലയൊന്നുമില്ല. സാധാ നൂലായാലും മതി, ഇച്ചിരി നേരം ഇരിക്കണം എന്നേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് ചുറ്റി എടുക്കുക എന്നുള്ളതാണ് അടുത്ത ടാസ്ക്. അപ്പോൾ അത് വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല, ചുമ്മാ ചുറ്റി അങ്ങ് എടുത്താൽ മതിയല്ലോ. അതേപോലെ നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ, ഇപ്പം ഞാനിവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓറഞ്ചും വൈറ്റും കൂടെ മിക്സ് ചെയ്താണ് എടുക്കുന്നത്. എന്ന് വെച്ചാൽ കുറച്ച് കട്ട് ചെയ്ത് അവിടെ പശതേച്ച് ഒട്ടിച്ച് ബാക്കിക്ക് വൈറ്റ് എടുക്കുക, അങ്ങനെ അങ്ങനെ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യണം എന്ന് വെച്ചാൽ ചിലപ്പോൾ ഒറ്റ കളറായിരിക്കും ചിലർക്ക് ഇഷ്ടം. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഹാൽദിയൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ മഞ്ഞ മാത്രമായിരിക്കും ചുറ്റുന്നത് എളുപ്പം. അപ്പോൾ അങ്ങനെയുള്ളവർ മഞ്ഞ മാത്രം ചുറ്റിച്ചെടുക്കുക. ബാക്കി വേറെ എന്തെങ്കിലും ഫംഗ്ഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്ലവറിന് അനുസരിച്ചുള്ള കമ്പിക്കുള്ള കളർ കൊടുക്കാം. അങ്ങനെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ ഞാനിപ്പോൾ ഇടവിട്ടിടവിട്ട് വൈറ്റും ഓറഞ്ചും ആയിട്ട് ആ കമ്പി ഫുള്ള് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനകത്തോട്ട് പൂവ് ഫിക്സ് ചെയ്യണം. അപ്പോൾ അതുകൂടെ കഴിഞ്ഞാൽ നമ്മുടെ ടിയാര റെഡിയാണ്. കാരണം വളരെ എളുപ്പത്തിൽ ചെയ്യാമെന്നല്ലേ, ആദ്യം പൂവ് ഉണ്ടാക്കണം, പിന്നെ ഈ കമ്പി ഒന്ന് സെറ്റ് ചെയ്യണം. ഈ കമ്പി മുറിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാം, നമ്മുടെ തലയുടെ അളവിന് വേണം അതൊന്ന് ചുറ്റിയെടുക്കാൻ. പിന്നെ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ചേരത്തില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളത് തലയുടെ അളവിന് വേണം കമ്പി ചുറ്റിച്ചെടുക്കാൻ. ഇനി അതേപോലെ ഫ്ലവർ ചുറ്റുന്ന സമയത്ത് ശ്രദ്ധിക്കുക,
ഈ നൂൽക്കമ്പി എക്സ്ട്രാ വെച്ചതല്ല കേട്ടോ, നമ്മൾ മുമ്പേ മുറിച്ചെടുത്ത നൂൽക്കമ്പിയില്ലേ, മുറിച്ചെടുത്തിട്ട് അതിനകത്തോട്ട് പെറ്റൽ വെച്ചിട്ട് ബാക്കി വരുന്ന നൂൽക്കമ്പിയില്ലേ, ആ അതാണ് ഞാൻ ഈ ക്രൗണിലോട്ട് ഇങ്ങനെ ചുറ്റുന്നത്. അപ്പം അതും നല്ല ടൈറ്റ് ആയിട്ട് ചുറ്റാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക, കാരണം നമ്മൾ ടൈറ്റ് കുറയ്ക്കുന്നതിനനുസരിച്ച് അത് വീണ് പോകാനൊക്കെ ചാൻസ് ഉണ്ട്. കണ്ടോ, ഞാനിവിടെ ബ്ലൂ, റോസ്, റെഡ്, വീണ്ടും ബ്ലൂ, അങ്ങനെ അങ്ങനെ ഒരു പ്രത്യേക ഓർഡറിലാണ് ഞാനിത് ചുറ്റിച്ചെടുത്തേക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള പെയറിംഗ് ഒക്കെ ചെയ്ത് നമ്മൾ നല്ല രസമായിട്ട് നമുക്കിത് ഫുള്ളായിട്ട് എടുക്കാനായിട്ട് പറ്റും. അപ്പം ഞാനിവിടെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക, നമ്മളെപ്പോൾ എടുത്താലും മാക്സിമം ടൈറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ടൈറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിങ്ങനെ താഴോട്ട് വീണ് പോകും, പിന്നെ എപ്പോഴെപ്പോഴും പൊക്കി വെക്കാൻ നിൽക്കണം. അപ്പോൾ ഇതിന് വേറെ നൂൽക്കമ്പിയുടെ ആവശ്യമില്ല. നമ്മൾ ഫ്ലവർ ഏത് നൂൽക്കമ്പിയിലാണോ ഫ്ലവർ ചെയ്ത് അതിൻ്റെ ബാക്കി വരുന്നതാണ് നമ്മൾ ഈ ടിയാറായി ചെയ്യുക. കണ്ടോ, ഇത്ര അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് സ്പേസും ഇല്ല, നമ്മൾ ഇങ്ങനെ ചെയ്തതെന്നും അറിയത്തില്ല. ഞാനപ്പോൾ ബാക്കി എല്ലാ ഫ്ലവേഴ്സും ഇതേപോലെ ആ കമ്പിയിൽ സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെ ഇടവിട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഒട്ടും സ്പേസ് ഇല്ല, നിങ്ങൾ ചെയ്യണം നല്ല തിക്കായിട്ട്, ഭയങ്കര കളർഫുൾ ആയിരിക്കും. ഒരു ഫോട്ടോയിൽ എടുക്കുമ്പോൾ അത് ഏത് എങ്ങനെ ചെയ്താണ് നിങ്ങൾ വീട്ടിൽ ചെയ്താണോ എന്നൊന്നും ആരും അന്വേഷിക്കാൻ വരത്തില്ല. നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യുകയും ചെയ്യാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ പൂവിൻ്റെ എല്ലാം ഇപ്പം ഇത്രയും ഗ്യാപ്പിട്ട് ചെയ്യുവാണെങ്കിൽ, ഇപ്പം ഞാൻ ഗ്യാപ്പ് ഇല്ലാതല്ലേ ചെയ്യുന്നത്, ഗ്യാപ്പ് ഇട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലെല്ലാം പച്ച ഇല, പച്ച പേപ്പർ വാങ്ങിച്ചിട്ട് വേണമെങ്കിൽ ഇല പോലെയൊക്കെ കണ്ടിച്ച് വെക്കാം. അപ്പോൾ കട്ട് ചെയ്ത് അങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ചിലപ്പോൾ വലിയ ഫ്ലവർ അപ്പം ഉണ്ടാക്കണം, എന്നിട്ട് ചെറിയ ഇലയൊക്കെ വെച്ച് വേണമെങ്കിൽ നല്ലതായിരിക്കും. ഇതിപ്പോൾ ഞാൻ അടുപ്പിച്ച് വെക്കുന്നതുകൊണ്ട് ഇലയൊന്നും സെറ്റ് ചെയ്യുന്നില്ല. ഞാൻ ബാക്കി എല്ലാ ഫ്ലവേഴ്സും ഇതാ ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ച് കഴിയുമ്പോൾ നമ്മുടെ ടിയാറ റെഡിയാണ്. അപ്പോൾ നിങ്ങൾ വെറുതെ ഇനി ഒരു മാരേജ് ഫംഗ്ഷൻ വരിക, അല്ലെങ്കിൽ ഒരു മെറ്റേണിറ്റി ഫോട്ടോഷൂട്ട് വരിക, അങ്ങനെയുള്ള സമയങ്ങളിൽ എവിടെയെങ്കിലും കടയിൽ പോയി ഇങ്ങനെ നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്ന സാധനം വെറുതെ വാങ്ങിച്ച് പൈസ കളയരുത്. ഫ്ലവർ പോലും വാങ്ങിക്കേണ്ട, ഇതുപോലെല്ലാം നമുക്ക് കളർ പേപ്പറിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ വെറുതെ നിങ്ങൾ പൈസ കളയരുത്. ഇതുപോലത്തെ ക്രാഫ്റ്റൊക്കെ ഇഷ്ടമാണെങ്കിൽ അത് പറയാൻ മറക്കരുത്, കാരണം അങ്ങനത്തെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. വീഡിയോ യൂസ്ഫുൾ ആണ്, അല്ലെങ്കിൽ ഇതുപോലെ ടിയാറയൊക്കെ തപ്പുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്കിതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ പുതിയ പുതിയ വീഡിയോസും വ്ളോഗ്സും ഒക്കെ ആയിട്ട് ഉടനെ വീണ്ടും കാണാം. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻ്റ് ചെയ്ത് പറയാൻ മറക്കരുത്. താഴെ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയോ, ഇഷ്ടപ്പെട്ടോ, അല്ലെങ്കിൽ ഞാനീ പറഞ്ഞത് ഇപ്പോൾ 10 രൂപ താഴെയെന്ന് പറഞ്ഞിട്ട് 10 രൂപ കൂടുതലാവത്തില്ലെന്ന് ഇപ്പം തന്നെ മനസ്സിലായില്ലേ. 2 കളർ പേപ്പറിൻ്റെ ആവശ്യത്തിന് തന്നെ 4 രൂപ. പശയും കമ്പിയൊക്കെ എല്ലാവരുടെയും വീട്ടിൽ കാണും. എല്ലാവരും ട്രൈ ചെയ്യുക. ബൈ.